ഭൂപടം പോലെ ത്രിമാന രൂപം, ഡെൽറ്റയേക്കാൾ ഘടനാമാറ്റം. ലോകത്തെ ഇപ്പോൾ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒമിക്രോണിന്റെ ആദ്യ ചിത്രങ്ങൾ പുറത്ത്. റോമിലെ ബാംബിനോ ഗെസു ആശുപത്രിയിലെ ഗവേഷകരാണ് ഒമിക്രോണിന്റെ ചിത്രം പുറത്തുവിട്ടത്. ഒമിക്രോൺ എത്രത്തോളം അപകടകാരിയാണെന്ന് മറ്റ് ഗവേഷണങ്ങളിലൂടെ മാത്രമേ കണ്ടെത്താനാകൂ. ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തി പല രാജ്യങ്ങളിലേക്കും ഇതിനോടകം ഒമിക്രോൺ പടർന്നു കഴിഞ്ഞു. ഇന്ത്യ ഉൾപ്പെടെ ഒമിക്രോണിനെ നേരിടാൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഒമിക്രോണിന്റെ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ പരീക്ഷണങ്ങൾ നടക്കുകയാണ്. കോവിഡിന്റെ ഡെൽറ്റ വകഭേദത്തേക്കാൾ കൂടുതൽ പരിവർത്തനം നടന്നത് ഒമിക്രോണിലാണെന്ന് സൂചിപ്പിക്കുന്ന ആദ്യ ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഭൂപടം പോലെ തോന്നിക്കുന്ന ത്രിമാന ചിത്രത്തിൽ മനുഷ്യ കോശവുമായി ഇടപഴകുന്ന പ്രോട്ടീനിന്റെ ഒരു ഭാഗത്ത് ഡെൽറ്റയേക്കാൾ കൂടുതൽ പരിവർത്തനം ഒമിക്രോണിൽ നടന്നതായി കാണാൻ സാധിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത്. എന്നാൽ ഇവ കൂടുതൽ അപകടകാരിയാണെന്ന് പറയാനാകില്ലെന്നും മറ്റൊരു വകഭേദമായി മാത്രമേ പറയാനാകൂവെന്നും ഇവർ വ്യക്തമാക്കി. എത്രത്തോളം അപകടകാരിയാണെന്ന് മറ്റ് ഗവേഷണങ്ങളിലൂടെ മാത്രമേ മനസ്സിലാക്കാനാകൂ. ബോട്സ്വാന, ദക്ഷിണാഫ്രിക്ക, ഹോങ്കോങ് എന്നിവിടങ്ങളിൽ നിന്ന് ശാസ്ത്ര സമൂഹത്തിന് പഠനത്തിനായി ലഭിച്ച വൈറസ് വകഭേദത്തിന്റെ ജനിതക ശ്രേണീകരണത്തിൽ നിന്നാണ് ഈ ചിത്രം നിർമ്മിച്ചെടുത്തതെന്ന് ഗവേഷകർ അറിയിച്ചു. ഇതിനിടെ സംശയാസ്പദമായ ചില കോവിഡ് കേസുകളുടെ സാമ്പിളുകൾ ജനിതക ശ്രേണീകരണത്തിന് വിട്ടതല്ലാതെ ഇന്ത്യയിൽ ഒമിക്രോൺ സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യാന്തര യാത്ര കഴിഞ്ഞെത്തിയവരുടെ സാമ്പിളുകൾ ലാബുകളുടെ കൺസോർഷ്യം വിലയിരുത്തുന്നുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അതേസമയം വാക്സിൻ, കോവിഡ് മുൻകരുതലിനുള്ള നടപടികൾ എന്നിവ സ്വീകരിക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഒമിക്രോൺ വകഭേദത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യാന്തര യാത്രക്കാർക്കുള്ള കോവിഡ് മാർഗരേഖ ആരോഗ്യ മന്ത്രാലയം പരിഷ്കരിച്ചിരുന്നു. ബുധനാഴ്ച മുതലാണ് ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വരുന്നത്. രാജ്യാന്തര വിമാന സർവീസ് 15 മുതൽ പുനരാരംഭിക്കുന്ന കാര്യവും പുനഃപരിശോധിക്കും. ഒമിക്രോൺ വകഭേദം നവംബർ 24 സ്ഥിരീകരിച്ചതെങ്കിലും ഇതിനു മുൻപേ തന്നെ വകഭേദം വഴി കോവിഡ് വന്നവർ മറ്റു രാജ്യങ്ങളിലേക്ക് പോയിരിക്കാമെന്ന വിലയിരുത്തിയാണ് മുൻപ് വിദേശത്തു നിന്നെത്തിയവരുടെയും യാത്രാ പശ്ചാത്തലം പരിശോധിക്കാൻ കേന്ദ്രം നിർദ്ദേശിച്ചത്. 2019 കോവിഡ് ലോകമെമ്പാടും വ്യാപിക്കുന്നതിലേക്ക് നയിച്ച കാരണങ്ങളും പരിഗണിച്ചാണിത്. 2019 നവംബറിൽ തന്നെ രോഗലക്ഷണങ്ങളുള്ളവരെ ചൈനയിലെ വുഹാനിൽ കണ്ടെത്തിയെങ്കിലും റിപ്പോർട്ട് ചെയ്യാൻ വൈകിയിരുന്നു. ഇതോടെ ചൈനയ്ക്ക് പുറത്തേക്കും കോവിഡ് വ്യാപിക്കുകയായിരുന്നു. ഇതൊഴിവാക്കാനാണ് ഒമിക്രോൺ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്ത ഉടൻ തന്നെ പല രാജ്യങ്ങളും യാത്രാ നിയന്ത്രണം കൊണ്ടുവന്നത്. ഒമിക്രോൺ സ്ഥിരീകരിച്ച രാജ്യങ്ങൾ ദക്ഷിണാഫ്രിക്ക 110 പേരിലും ബോട്സ്വാന 19, നെതർലൻഡ്സ് 13, പോർച്ചുഗൽ 13, ഓസ്ട്രേലിയ 5, UK 9, ജർമ്മനി 2, ഇസ്രയേൽ 2, കാനഡ 2, ഹോങ്കോങ് 2, ഡെൻമാർക്ക് 2, ഓസ്ട്രിയ 1, ഇറ്റലി 1, ബെൽജിയം 1, ചെക്ക് റിപ്പബ്ലിക് 1. ഒമിക്രോൺ സ്ഥിരീകരിച്ച രാജ്യങ്ങൾ ദക്ഷിണാഫ്രിക്ക 110 പേരിലും ബോട്സ്വാന 19, നെതർലൻഡ്സ് 13, പോർച്ചുഗൽ 13, ഓസ്ട്രേലിയ 5, UK 9, ജർമ്മനി 2, ഇസ്രയേൽ 2, കാനഡ 2, ഹോങ്കോങ് 2, ഡെൻമാർക്ക് 2, ഓസ്ട്രിയ 1, ഇറ്റലി 1, ബെൽജിയം 1, ചെക്ക് റിപ്പബ്ലിക് 1, ജർമ്മനി 1. ഇങ്ങനെയാണ് കണക്കുകൾ. ലോകത്തിന്റെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ് ഒമിക്രോൺ. ഇന്ത്യയിൽ രൂപപ്പെട്ട ഡെൽറ്റ വകഭേദത്തേക്കാൾ 6 ഇരട്ടിയാണ് ഒമിക്രോണിന്റെ പ്രഹരശേഷിയെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇന്ത്യ വിഭജന കാലത്ത് കൊല്ലപ്പെട്ടതിനേക്കാൾ കൂടുതൽ പേർ ഡെൽറ്റ ആക്രമണത്തിൽ മരിച്ചതായാണ് കണക്കുകൾ. ഒമിക്രോണിന്റെ സ്പൈക്ക് പ്രോട്ടീൻ 30-ലേറെ തവണ ജനിതകമാറ്റം സംഭവിച്ച ഒന്നാണെന്ന് എയിംസ് മേധാവി ഡോക്ടർ രൺദീപ് ഗുലേറിയ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. അതായത് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി മറികടക്കാൻ ഒമിക്രോണിന് ഈ കരുത്തുറ്റ സ്പൈക്ക് പ്രോട്ടീനിലൂടെ സാധിക്കും. വൈറസിലെ മുള്ളുകൾ പോലുള്ള സ്പൈക്ക് പ്രോട്ടീൻ ഉപയോഗിച്ചാണ് വൈറസ് ശരീരത്തിൽ പറ്റിപ്പിടിച്ചു കിടന്ന് പെരുകുന്നത്. വൈറസിനെ വ്യാപനശേഷിയുള്ളതാക്കുന്നതും ഈ സ്പൈക്ക് പ്രോട്ടീനാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.